Hello friends, എല്ലാവർക്കും PSC tips and tricks ലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 10th level preliminary exam ന്റെ syllabus അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിന്റെയും ജികെയുടെയും എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ current affairs-ഉം ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫിസിക്സിൽ വരുന്ന ദ്രവ്യവും പിണ്ഡവും അതുപോലെ തന്നെ പ്രകാശവും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് കടക്കാം. പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറയുമ്പോൾ എന്താണ് പ്രവൃത്തി? നമ്മൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തു നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയുക. അതായത് നമ്മൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു. ഓക്കെ, ഇപ്പം ഇതൊരു വസ്തുവാണെന്ന് വിചാരിക്കുക. ഇതിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തു നമ്മൾ ഈ ഡയറക്ഷനിലോട്ടാണ് ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ അതേ ഡയറക്ഷനിലോട്ട് തന്നെ അതേ ദിശയിലോട്ട് തന്നെ ഈ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ച് ഈ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ച് അത് അതിൻ്റെ സ്ഥാനം മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്രവൃത്തി ചെയ്തു എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മളിവിടെ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, അല്ലേ? ഫോഴ്സ് ആണ് ബലം. അപ്പം നമ്മളിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇതിന് എന്ത് സംഭവിച്ചു? സ്ഥാനാന്തരം സംഭവിച്ചു, അല്ലെ? ഈ വസ്തുവിന് നമ്മളിപ്പോൾ ഒരു മേശ തള്ളുവാണ്. ഇവിടെ നിന്ന് നമ്മൾ തള്ളുമ്പോൾ അതിന് ബലം കൊടുത്തു. അപ്പോൾ ആ മേശ കുറച്ച് അങ്ങോട്ട് സ്ഥാനം മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് സ്ഥാനമാറ്റം ഉണ്ടായി. അതിന് നമ്മൾ എന്താണെന്ന് പറയുക? ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നാണ് പറയുക. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എസ് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം ഉണ്ടായി, എസ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് നമ്മളിവിടെ ബലം കൊടുത്തു. അപ്പോൾ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് വർക്കാണ്, അല്ലേ? വർക്ക് എന്ന് പറയുന്നത് ഡബ്ല്യു കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു എസ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരിക. ഓക്കെ ആണല്ലോ? പ്രവൃത്തിയുടെ ഇക്വേഷനാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ്. എന്താണ് ഡബ്ല്യു? ഡബ്ല്യു എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. അതുപോലെ എഫ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ബലമാണ്, ഫോഴ്സാണ്. ഓക്കെ, ബലം. എസ് എന്ന് പറയുന്നത് ആ വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് ആണ്. പ്രവൃത്തി ഈസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രവൃത്തി സമം ബലം ഇൻറ്റു സ്ഥാനാന്തരം എന്നുള്ളതാണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ. ഇനി അപ്പം നമുക്ക് പ്രവൃത്തിയുടെ യൂണിറ്റ് പറയാലോ. ഇവിടെ നോക്കുക. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫോഴ്സാണ്, ബലമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺ, അല്ലേ? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നീളമാണ്, അല്ലേ? നീളം എന്ന് പറയുമ്പോൾ മീറ്റർ അല്ലേ? നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് പ്രവൃത്തിയുടെ ഒരു യൂണിറ്റ്. ഓക്കെ, ഒരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററാണ്. ഇനി വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട് പ്രവൃത്തിക്ക്. ഏതാണെന്ന് വെച്ചാൽ ജൂൾ. ജൂൾ എന്ന് പറയുന്നതും പ്രവൃത്തിയുടെ യൂണിറ്റാണ്. ഓക്കെ, പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റായിട്ട് വരുന്നതാണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് വെച്ചാൽ നമ്മൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തു നമ്മൾ പ്രയോഗിച്ച ബലത്തിൻ്റെ അതേ ദിശയിലോട്ട് അതിന് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് എസ്. എഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിച്ച ബലം അല്ലെങ്കിൽ ഫോഴ്സ് എഫ്, അതുപോലെ ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം ാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഫോഴ്സ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ നീളമാണ് വരുന്നത്. അപ്പോൾ നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. അതുപോലെ തന്നെ ജൂളിലും നമ്മൾ പറയും. ഓക്കെ, ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി നമ്മൾ പ്രവൃത്തിയെ പറ്റി പറഞ്ഞു. പ്രവൃത്തിയെ പറ്റി പറയുമ്പോൾ സെയിം അതേ സമയത്ത് പറയേണ്ട ഒരു കാര്യമാണ് പവർ എന്ന് പറയുന്നത്. അതായത് പവർ പി ആണ് കേട്ടോ. പവർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് പറയുക? പവർ എന്ന് പറയാം. പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി, ഒരു യൂണിറ്റ് സമയത്തിൽ എത്ര പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? യൂണിറ്റ് സമയം എന്ന് പറയുമ്പോൾ T ആണ് അല്ലേ യൂണിറ്റ് സമയത്തിൽ എന്ത് ചെയ്ത പ്രവൃത്തിയാണ് അല്ലേ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുമ്പോൾ W അല്ലേ വർക്ക് അല്ലേ അപ്പോൾ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് എന്ത് പവർ എന്ന് പറയുന്നത് ഓക്കേ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കിന്റെ യൂണിറ്റ് എഴുതിയതുപോലെ തന്നെ എന്താണ് പവറിന്റെ യൂണിറ്റും എഴുതാലോ പവറിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാം വർക്കിന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പഠിച്ചു ജൂൾ ആണ് അല്ലേ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ എന്ന് പഠിച്ചു ജൂൾ by എന്താണ് ടൈമിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് അല്ലേ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് പവറിന്റെ ഒരു യൂണിറ്റ് അതുപോലെ തന്നെ പവറിന്റെ വേറൊരു യൂണിറ്റ് ആണ് എന്ത് വാട്ട് ഓക്കേ പവറിന്റെ യൂണിറ്റ് വാട്ട് എത്ര ഇത്ര വാട്ട് പവർ അല്ലേ നമ്മൾ ബൾബിന്റെ കാര്യമൊക്കെ പറയും അപ്പോൾ വാട്ട് എന്ന് പറയുന്നത് അതുപോലെ ജൂൾ പെർ സെക്കൻഡ് നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ കിട്ടുന്ന എന്താണ് യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ് വർക്കിന്റെ യൂണിറ്റ് ജൂൾ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയും ദെൻ വാട്ട് അതുപോലെ തന്നെ കുതിര ശക്തി അഥവാ ഹോഴ്സ് പവർ എന്താണ് കുതിര ശക്തി അഥവാ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് പവറിന്റെ യൂണിറ്റ് ആണ് ഓക്കേ ആണല്ലോ അപ്പോൾ നമ്മൾ പ്രവൃത്തി പറഞ്ഞു നമ്മൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു അത് ആ ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്തു W = Fs എന്ന് പറഞ്ഞു യൂണിറ്റ് പറഞ്ഞു ന്യൂട്ടൺ മീറ്റർ അതുപോലെ തന്നെ ജൂൾ അല്ലേ ഇനി നമ്മൾ പവർ പറഞ്ഞു പവർ എന്താണ് നമ്മൾ ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് പവർ എന്ന് പറയുമ്പോൾ W/T യൂണിറ്റ് സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി അപ്പോൾ W/T അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് അതുപോലെ വാട്ട് കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ ഓക്കെ ആണല്ലോ ഇവിടെ ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ടാണ് ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ടാണ് ഇനി ഒരു കുതിരശക്തി എന്ന് പറയുന്നത് ഓക്കെ ഒരു കുതിരശക്തി അഥവാ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണോ ഓർത്തിരിക്കണം ഒരു കുതിരശക്തി എത്ര വാട്ടാണ് എന്ന് ചോദിക്കാം ഓക്കെ ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ് ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ടാണ് ഓക്കെ ആണല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുതിരശക്തിയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ് ഇനി നമ്മൾ പ്രവൃത്തി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഊർജ്ജം ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾക്കുള്ള കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക ഊർജ്ജം എന്ന് പറയാം നമുക്ക് നമ്മളിലൂടെ തന്നെ ചിന്തിച്ചാൽ അറിയാൻ പറ്റും അല്ലേ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവ് അല്ലേ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഊർജ്ജം എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം ഊർജ്ജത്തിന്റെ SI യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ജൂളാണ് അല്ലേ ഊർജ്ജത്തിന്റെ SI യൂണിറ്റ് ആണ് എന്ത് ജൂൾ എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ആരാണ് ജൂൾ തന്നെയാണ് ഊർജ്ജത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് ഇനി ഊർജ്ജത്തിന്റെ CGS യൂണിറ്റ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് CGS യൂണിറ്റ് ഊർജ്ജത്തിന്റെ CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് erg ആണ് erg CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് തന്നെയാണ് SI യൂണിറ്റ് പോലെ തന്നെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് erg ആണ് ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁷ erg ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം ഒരു ജൂൾ എന്ന് പറയുന്നത് എത്രയാണ് 10⁷ erg ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുക ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ആണ് ജൂൾ ജൂളിൻ്റെ CGS യൂണിറ്റ് ആണ് erg എന്ന് പറയുന്നത് ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁷ erg ആണ് ഇനി ഈ ഊർജ്ജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് ആരാണ് തോമസ് യങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകാശം പഠിച്ചപ്പോൾ തോമസ് യങ്ങിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് യങ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഊർജ്ജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനും കൂടിയാണ് ആര് തോമസ് യങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഊർജ്ജം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഗതികോർജ്ജവുമുണ്ട് അതുപോലെ തന്നെ സ്ഥിതികോർജ്ജവുമുണ്ട് ഊർജ്ജം രണ്ട് തരത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും ഓക്കെ ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും രണ്ട് തരത്തിലുള്ള ഊർജ്ജങ്ങളാണ് ഉള്ളത് ഗതികോർജ്ജം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ചലനം കൊണ്ടുണ്ടാവുന്ന ഊർജ്ജമാണ് എന്ത് ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിന്റെ ചലനം കൊണ്ടുണ്ടാവുന്ന ഊർജ്ജത്തെയാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാവുന്ന ഊർജ്ജത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജ്ജം. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാവുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ചലനം കൊണ്ടുണ്ടാവുമ്പോൾ ഉണ്ടാവുന്നതാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്, അല്ലേ? കൈനറ്റിക് എനർജി അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നോക്കാം ഇതിൻ്റെ എക്സാമ്പിൾ. നോക്കാം ഗതികോർജ്ജം. ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ K = 12 mv². നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv² ആണ്. അല്ലെങ്കിൽ ഗതികോർജ്ജം സമം എന്താണ്? 12 mv². ഗതികോർജ്ജം സമം 12 mv². K = 12 mv². എന്താണ് m? m എന്ന് പറയുന്നത് പിണ്ഡം അല്ലേ? ഒരു വസ്തുവിന്റെ ഭാരമാണ്, മാസാണ് m എന്ന് പറയുന്നത്. v എന്ന് പറയുന്നത് പ്രവേഗമാണ്, പ്രവേഗം. അതുപോലെ തന്നെ ഭാരം, വേഗത എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഭാരം, വേഗത എന്നിവ. ഭാരം എന്ന് പറയുന്നത് എന്താണ്? മാസാണ് അല്ലേ? വേഗത എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ്. അപ്പോൾ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ചിട്ട് ഗതികോർജ്ജം എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഭാരവും വേഗതയും കൂടുമ്പോൾ ഗതികോർജ്ജം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. ദെൻ അതിന് എക്സാമ്പിൾ ആണ് എന്താണ്? പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, അതായത് ചലിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഓക്കെ, പായുന്ന ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബുള്ളറ്റ് അതൊരു ചലിക്കുന്നതാണ് അല്ലേ? ഒഴുകുന്ന ജലം, ജലം ഒഴുകുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയും ചലിക്കുന്നതാണ്. ഉരുളുന്ന കല്ല് എല്ലാം എന്താണ്? ചലിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകൾ, ഓക്കെ ആണല്ലോ? അങ്ങനെ ചലിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയുന്നത് എന്താണ്? ഗതികോർജ്ജം. ഊർജ്ജം എന്തായിരിക്കും? ഗതികോർജ്ജമായിരിക്കും. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിച്ചാൽ എന്താണ് പ്രവേഗം? നമ്മുടെ ഇക്വേഷനിൽ വി ആണ് അല്ലേ? v² എന്ന് എഴുതിയിട്ടുണ്ട്. ആ വി ആണ് എന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. ഈ വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിച്ചു എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗതികോർജ്ജം എന്ത് ചെയ്യും? 4 ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. ഓക്കെ, 4 ഇരട്ടിയാകും. പ്രവേഗം എന്ന് പറയുന്നത് ഇരട്ടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഗതികോർജ്ജം എന്താകും? 4 ഇരട്ടിയാകും. ഓക്കെ ആണല്ലോ? അതൊന്ന് ഓർത്തിരിക്കുക. ഈ നമ്മുടെ പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. ഓക്കെ, വസ്തുവിന് ലഭ്യമാകുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു വസ്തുവിന് ചലനം കൊണ്ടുണ്ടാവുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം. ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷനാണ് K = 12 mv². അതായത് കൈനറ്റിക് എനർജി K എന്ന് പറയുന്നത്. ഗതികോർജ്ജം സമം 12 mv². m എന്ന് പറയുന്നത് മാസാണ്, v എന്ന് പറയുന്നത് പ്രവേഗമാണ്. ഭാരവും വേഗതയും കൂടുമ്പോൾ ഗതികോർജ്ജം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. ദെൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിക്കുകയാണെങ്കിൽ ഗതികോർജ്ജം എന്താകും? 4 ഇരട്ടിയാകും എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് വസ്തുവിന് ലഭ്യമാകുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും എന്നും പറഞ്ഞു. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്താണ്? ഗതികോർജ്ജത്തിന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ? ഇനി സ്ഥിതികോർജ്ജം. എന്താണ് സ്ഥിതികോർജ്ജം? സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാകുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷനാണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് mgh. എം എന്ന് പറയുന്നത് എന്താണ്? മാസാണ് അല്ലേ? ഭാരമാണ്, മാസാണ്. ദെൻ g എന്ന് പറയുന്നത് എന്താണ്? ത്വരണമാണ്, ഭൂഗുരുത്വാകർഷണ ത്വരണം. ഓക്കെ, ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറയും അല്ലെ? ഇംഗ്ലീഷിൽ 9.8 m/s² എന്നുള്ളതാണ് എന്തിൻ്റെ വാല്യൂ? ജിയുടെ വാല്യൂ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് ജി. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ് അല്ലേ? ഉയരമാണ്, ഹൈറ്റാണ്. ഈ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും? സ്ഥിതികോർജ്ജം കൂടും. ഹൈറ്റ് കൂടുമ്പോൾ സ്ഥിതികോർജ്ജവും കൂടും. ഇനി എക്സാമ്പിൾ, ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? ജലം. സ്ഥാനം കൊണ്ടുള്ളതിന് എക്സാമ്പിളാണ്. ഓക്കെ, സ്ഥാനം കൊണ്ടുള്ള ഊർജ്ജം. സ്ഥിതികോർജ്ജം രണ്ട് തരത്തിലാണ്. സ്ഥാനം കൊണ്ടും ഉണ്ടാകാം, രൂപമാറ്റം കൊണ്ടും ഉണ്ടാവാം. അതിൽ സ്ഥാനം കൊണ്ടുണ്ടാവുന്നതാണ് ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലം അല്ലെ? ജലത്തിൻ്റെ സ്ഥാനം കൊണ്ടാണ്, അത് ജലസംഭരണിയിലായതുകൊണ്ടാണ് അതിനെന്ത് ലഭിക്കുന്നത്? സ്ഥിതികോർജ്ജം. മറിച്ച് ഒഴുകുകയാണെങ്കിൽ അതിനെന്ത് ലഭിക്കും? ഗതികോർജ്ജമാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ സ്ഥാനം കൊണ്ട് ലഭിക്കുന്നതാണ് ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന്റെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഇനി രൂപമാറ്റം കൊണ്ട് ഉണ്ടാവുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, രൂപമാറ്റം കൊണ്ട് സ്പ്രിങ് നമുക്കറിയാം അല്ലേ, സ്പ്രിങ് ഇങ്ങനെ നമ്മൾ അമർത്തിയിട്ട് ഇങ്ങനെ അമർത്തി വെക്കും, നമ്മൾ കൈ വിട്ടതും എന്താണ് അത് പഴയ സ്ഥാനത്തോട്ട് തന്നെ പോകും അല്ലേ. അപ്പോൾ അതെന്താണ് രൂപമാറ്റം കൊണ്ടുള്ളതാണ്, സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കുലച്ചു വെച്ച വില്ല് അല്ലേ, അത് നമ്മൾ വലിച്ചു വിട്ടാൽ പിന്നെ അത് പഴയ സ്ഥിതി തന്നെ ആവും. അപ്പോൾ കുലച്ചു വെച്ച വില്ല്, അതുപോലെ തന്നെ വലിച്ചു നീർത്തിയ റബ്ബർ ബാൻഡ്, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? സ്ഥിതികോർജത്തിന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ രൂപമാറ്റം കൊണ്ടുണ്ടാവുന്നതിന് എക്സാമ്പിളാണ് സ്പ്രിങ് അമർത്തുകയും വലിക്കുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെ കുലച്ചു വെച്ച വില്ല്, വലിച്ചു നീർത്തിയ റബ്ബർ ബാൻഡ്. ഇനി എന്താണ് പറഞ്ഞത്? സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാവുന്നു. അപ്പോൾ സ്ഥാനം കൊണ്ടുള്ളതാണ് നമ്മൾ പറഞ്ഞ് ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലം എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സ്ഥിതികോർജം സമം mgh. എം എന്ന് പറയുന്നത് മാസാണ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 9.8 m/s² എന്നുള്ളതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. എച്ച് ഹൈറ്റ് കൂടുമ്പോൾ എന്ത് കൂടും? സ്ഥിതികോർജവും കൂടും. അപ്പോൾ ഇത്രയുമാണ് പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറയുന്നതിൻ്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.